ഹായ് ഓൾ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ഹലോൺ സീസൺ ആണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഹലോണിൻ്റെ എനിക്കറിയാവുന്ന കുറച്ച് വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. നമ്മളെല്ലാം തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹലോൺ എന്നുള്ള ഒരു വാക്ക് കേട്ടിരിക്കും. പക്ഷെ നമുക്കിതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നമ്മൾ കൂടുതലായും ഹലോണിനെ പറ്റി കേൾക്കുന്നത് ഒന്നെങ്കിൽ സിനിമയിൽ അല്ലെങ്കിൽ ന്യൂസിലായിരിക്കും. ആണ് ഈ ഹലോൺ. നമ്മുടെ ഹലോൺ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത് കുറച്ച് പംകിൻസിൻ്റെ ഒരു ചിത്രമായിരിക്കും. എല്ലാ വർഷവും ഒക്ടോബർ 31st ആണ് ഈ ഹലോൺ ആഘോഷിക്കപ്പെടുന്നത്. നമുക്കിതൊരു കേട്ടറിവ് മാത്രമാണ്. എന്നാൽ പുറം രാജ്യങ്ങളായ അമേരിക്ക, കാനഡ മുതലായ രാജ്യങ്ങളിൽ ക്രിസ്മസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് ഈ ഹലോൺ. നമ്മുടെ നാട്ടിലെ ഓണം പോലെ ഹലോവിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവർ ഒരുക്കങ്ങൾ ആരംഭിക്കും. വീടുകൾ അലങ്കരിക്കും. അലങ്കരിക്കുക മീൻസ് ഇവർ പംകിൻസ് അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന ടോയ്സ് ഒക്കെ വെച്ചാണ് ഇവർ അലങ്കരിക്കുന്നത്. ഹലോൺ ഒക്ടോബർ 31st ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിൽ ഈ ഒക്ടോബർ 31st തന്നെ ഡേ ഓഫ് ഡെത്ത് ആഘോഷിക്കുന്നു. ഡേ ഓഫ് ഡെത്തും ഹലോണും എല്ലാം മരണവും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഡേ ഓഫ് ഡെത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഇനി നമുക്ക് ഹലോവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഹലോവിന് ഇവർ വീട് എങ്ങനെയാണ് അലങ്കരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. കമോൺ. ഈ ഒരു പൂവ് മരണത്തെയും ജീവിതത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൂവാണ്. മരണത്തിൻ്റെ എല്ലാ ഫംഗ്ഷനിലും നമുക്ക് ഈ ഒരു പൂ കാണാൻ പറ്റും. ഇത് പിന്നീട് ഒരു പൂച്ചയാണ് ഇവർ ഉദ്ദേശിച്ചേക്കുന്നത്. പൂച്ചയുടെ കണ്ണ്, പിന്നെ ഒരു ചരിന്തയെ നമുക്ക് കാണാം. പിന്നെ പൂച്ചയുടെ രൂപം മൊത്തം ലൈറ്റിങ്ങിൽ കൂടെ ആണ്. നമുക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് ഫുള്ളായിട്ട് കാണാൻ പറ്റൂ. കുറച്ചുകൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപം നമുക്ക് കാണാൻ പറ്റൂ. ഒരു വൂൾഫ് ആണെന്ന് തോന്നുന്നു ഇവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ പിന്നെ നമുക്ക് ഒരു ഗോസ്റ്റിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെ തന്നെ നമുക്കൊരു പൂച്ച കാണാം. പിന്നീട് പേടിപ്പെടുത്തുന്ന ഒരു മരം കാണാൻ പറ്റും. പിന്നീട് ഇത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഹാലോവിനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ഫോട്ടോയ്ക്കകത്ത് നമുക്കൊരു മന്ത്രവാദിനി ചൂലി പോകുന്നൊരു ഇമേജ് കാണാൻ പറ്റും. അതാണ് ഇവരിവിടെ റിസംബിൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു സ്കെലിറ്റൻ കെട്ടിത്തൂക്കിട്ടേക്കുന്നത് കാണാം. പിന്നീട് കഥകളിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇലുമിനേറ്റ് ആയിട്ടുള്ള ഒരു കണ്ണും ചെറുതിയും കാണാൻ പറ്റും. ഇത് പിന്നീടൊരു വേദത്തിൻ്റെ രൂപമാണ്. ഇത് കാറ്റടിച്ച് കുറിപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ ഇത് കാണാൻ പറ്റത്തുള്ളൂ. രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഇലുമിനേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കൂടുതൽ പോവാം. നമുക്കാദ്യം ഹലോണിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. എല്ലാ വർഷവും ഒക്ടോബർ 31st ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഹലോവൻ. നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ കാനഡയുമാണ് ഹലോവൻ ഏറ്റവും അധികം ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഏത് കൺട്രി ആയിരിക്കും ഹലോവൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് അമേരിക്കയായിരിക്കും. എന്നാൽ നമ്മൾ ഹലോവിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 16th century ഇംഗ്ലണ്ട് അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിൽ നിന്നാണ് ഈ ഹലോവൻ ഉത്ഭവിക്കുന്നത്. നമ്മൾ ഹലോവിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ കടന്നു വരുന്ന കുറച്ച് ചിത്രങ്ങളാണ് കൊത്തിവെച്ച പംകിൻസ്, അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സ് അണിഞ്ഞ് കുറേ ആൾക്കാർ, പിന്നീട് സ്വീറ്റ്സ് ഒക്കെ ചോദിക്കുന്ന കുട്ടികൾ. ഹലോവിൻ്റെ ഈ ഒക്ടോബർ 31st ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും വളരെ പുരാതനമായ കെൽറ്റിക് ഫെസ്റ്റിവലിൽ നിന്നാണ് ഈ ഹലോവിൻ ഉടലെടുത്തിരിക്കുന്നത്. സാംഹൈൻ എന്നാണ് ആ ഫെസ്റ്റിവലിൻ്റെ പേര്. ഒക്ടോബർ 31st ഹലോവൻ ആഘോഷിക്കുന്നതിൻ്റെ ഐതിഹ്യം ഇതാണ്. ഈ സാംഹൈൻ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ കെൽറ്റിക് സംസ്കാരത്തിൽ അവരുടെ ന്യൂ ഇയർ ആയിരുന്നു. വേനൽക്കാലത്തിൻ്റെയും അതുപോലെ തന്നെ വിളവെടുപ്പിൻ്റെ അവസാന ദിവസമാണ് ഒക്ടോബർ 31st. അതുപോലെ തന്നെ ശൈത്യത്തിൻ്റെ ആരംഭവും. വേനൽക്കാലത്തെ ഇവർ ജീവിതവുമായും ശൈത്യകാലത്തെ ഇവർ മരണവുമായി ബന്ധപ്പെടുത്തുന്നു. കെൽസിൻ്റെ വിശ്വാസം അനുസരിച്ച് പുതുവർഷത്തിന് മുന്നോടിയായിട്ടുള്ള ഈ രാത്രിയെ അവരൊരു ബൗണ്ടറിയായി കണക്കാക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ ലോകവും അതുപോലെ തന്നെ മരണത്തിൻ്റെ ലോകവും തമ്മിലുള്ള ഒരു വേർതിരിവാണ് ഈ ഒരു രാത്രി. അതുകൊണ്ട് ഒക്ടോബർ 31st രാത്രി മരിച്ചവരുടെ ലോകത്തിൽ നിന്ന് ആത്മാക്കൾ ഭൂമിയിലേക്ക് വരുന്നുവെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 31st ഈവനിംഗ് മുതൽ തങ്ങളുടെ വിളവെടുപ്പ് കഴിഞ്ഞ കൃഷിയുടെ ബാക്കി അവശിഷ്ടങ്ങൾ ഇവർ കത്തിച്ച് വലിയ തീകോളമാക്കിയിരുന്നു. ഇതുകൂടാതെ ഇവർ മുഖങ്ങളിൽ ചായം പൂശുകയും ചായമെന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ മുഖത്ത് വരയ്ക്കുകയും അവരുടെ വിശ്വാസം അനുസരിച്ച്
വേറെ ഒരു ആത്മാവ് ഇവരെ കാണുവാണെങ്കിൽ ഇതൊരാത്മാവായി വഴിമാറിപ്പോകുമെന്ന് ഈ ജനത വിശ്വസിച്ചിരുന്നു. ഒക്ടോബർ 31-ാം തീയതി ഇവർ മൃഗങ്ങളെ ബലി കൊടുക്കുന്നതും ഇവരുടെ ഒരു ആചാരമായിരുന്നു. ഈ ബലി കൊടുക്കുന്ന മൃഗങ്ങളുടെ തോല് ശരീരത്ത് ധരിച്ചും അതുപോലെ തന്നെ അവരുടെ തലകളെടുത്ത് തങ്ങളുടെ ശരീരത്ത് പിടിപ്പിച്ചും ഇവർ പ്രേതങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ആചാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതുപോലെ തന്നെ അന്നത്തെ കാലത്ത് പ്രകൃതിയുമായി ഇത്രയധികം ഇണങ്ങി ജീവിച്ച ഇവർ ഫ്യൂച്ചർ പ്രൊഡിക്ഷനിൽ വിശ്വസിച്ചിരുന്നു. ഈ ഒരു ദിവസമായിരുന്നു അവർ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. വരാൻ പോകുന്ന അതികഠിനമായ ശൈത്യനാളുകളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ ആത്മാക്കളിൽ നിന്ന് രക്ഷപ്പെടാനും അവർ ഈ ഒരു അനുഷ്ഠാനം തുടർന്നു വന്നു. പിൽക്കാലത്ത് ക്രിസ്ത്യാനിറ്റി യൂറോപ്പിൽ പിടിമുറുക്കിയപ്പോൾ പോപ്പ് ജോർജ് 3-ാമൻ നവംബർ 1-നെ ഓൾ സയൻസ് ഡേ ആയി പ്രഖ്യാപിച്ചു. അതിനുശേഷം 1000 AD നവംബർ 2-ന് ആത്മാക്കളുടെ ദിവസമായി ചർച്ച് പ്രഖ്യാപിച്ചു. അതിനുശേഷം 1000 സഭ നവംബർ 2-ന് ഓൾ സോൾസ് ഡേ അല്ലെങ്കിൽ ആത്മാക്കളുടെ ദിവസമായി പ്രഖ്യാപിച്ചു. സാംഹേനിൽ നിന്ന് പാരമ്പര്യങ്ങൾ ഉൾക്കൊണ്ട ഈ ആത്മാക്കളുടെ ദിവസം കെൽറ്റിക് ഫെസ്റ്റിവലിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്ന് പിൽക്കാലത്ത് സംശയിക്കപ്പെട്ടു. അങ്ങനെ നവംബർ 1-ാം ഓൾ സയൻസ് ഡേയും അതുപോലെ തന്നെ നവംബർ 2-ാം ഓൾ സോൾസ് ഡേയുമായി. അതുകൊണ്ട് നവംബർ 1-ാം ഓൾ സയൻസ് ഡേയുടെ തൊട്ടു മുമ്പുള്ള രാത്രിയെ ഇവർ അൾ ഹാലോസ് ഈവനിങ് എന്ന് വിശേഷിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പുതിയ വിശേഷണവും അതുപോലെ തന്നെ പുരാതന കാലത്തെ കെൽറ്റിക് ഫെസ്റ്റിവലായ സാംഹേനും ഒന്നു തന്നെ. അങ്ങനെ നമ്മുടെ വർത്തമാനകാലത്തിലും ഒക്ടോബർ 31-ാം ഹാലോവിൻ ഡേ ആയി ആഘോഷിക്കപ്പെടുന്നു. ഇനി നമുക്ക് ഹാലോവിൻ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹാലോവിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ചിത്രമാണ് ഈ പംകിൻ. നമുക്കെന്താണ് ഈ പംകിൻ ഈ ഹാലോവിനുമായിട്ടുള്ള ബന്ധമെന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. കെൽറ്റിക് സംസ്കാരത്തിലുള്ള ആളുകൾ ആത്മാക്കളെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ രൂപങ്ങൾ കൊത്തിവെക്കുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ ഇവരതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് പൊട്ടറ്റോ ആയിരുന്നു. അതിനുശേഷം ഐറിഷ് ആളുകൾ ഈ പൊട്ടറ്റോയെക്കാട്ട് ഏറ്റവും എളുപ്പം ഇങ്ങനത്തെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പംകിനാണെന്ന് കണ്ടെത്തി. ഇത് വളരെയധികം പ്രചാരം നേടി. ഇന്നും ഈ മത്തങ്ങകൾ കൊണ്ട് പേടിപ്പെടുത്തുന്ന അതിഭീകരമായ രൂപങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചോ അല്ലെങ്കിൽ വിളക്കുകൾ തെളിയിച്ചു വെച്ചോ അതിനെ കൂടുതൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളതാക്കി മാറ്റുന്നു. അടുത്ത നമുക്ക് ഹാലോവിനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു വാക്കാണ് ട്രിക്ക് ഓർ ട്രീറ്റ്. എന്താണ് ട്രിക്ക് ഓർ ട്രീറ്റ്? ഹാലോവിൻ ഈവനിങ്ങിലാണ് ഈ ട്രിക്ക് ഓർ ട്രീറ്റ് നടക്കുന്നത്. ഈ ഈവനിങ്ങിൽ കുട്ടികൾ ഹാലോവിൻ കോസ്റ്റ്യൂംസ് അണിഞ്ഞ് ഓരോ വീടുകളിൽ പോയി ബെല്ലടിക്കും. ഡോറ് തുറക്കുന്ന വ്യക്തിയോട് കുട്ടികൾ ചോദിക്കും ട്രിക്ക് ഓർ ട്രീറ്റ്. ഉത്തരം ട്രീറ്റ് ആണെങ്കിൽ ഈ കുട്ടികൾക്കെല്ലാം തന്നെ ഉടമസ്ഥൻ മധുര പലഹാരങ്ങളും അതുപോലെ തന്നെ കാൻഡീസും നൽകണം. ഇതുകൂടാതെ കുട്ടികളുടെ ആ ഹാലോവിൻ കോസ്റ്റ്യൂംസിനെ പറ്റി അഭിപ്രായം പറയുകയും വേണം. ഇനിയും മറിച്ച് ഉത്തരം ട്രിക്കാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ വീട്ടുടമസ്ഥകർക്ക് പണി കിട്ടിയത് തന്നെ. കുട്ടികൾക്ക് അവരുടേതായ രീതിയിൽ എന്തെങ്കിലും കുസൃതി തലങ്ങൾ ഒപ്പിക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആരും ട്രിക്കിന് മുതിരില്ല. ഹാലോവിൻ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ വീടിൻ്റെ മുൻവശത്ത് ഹാലോവിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സിമ്പൽ കാണും. അങ്ങനെയുള്ള വീടുകളിലെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പോകാറുള്ളൂ. ഇതിനുവേണ്ടി ഹാലോവിനിൽ പങ്കെടുക്കുന്ന വീട്ടുകാരെല്ലാം തന്നെ തങ്ങളുടെ വീടിന് പുറത്തൊരു ഐഡൻറ്റിഫിക്കേഷൻ വയ്ക്കും. ഉദാഹരണത്തിന് ഒരു പംകിൻ അല്ലെങ്കിൽ ഹാലോവിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സൈൻ അവരുടെ വീടിൻ്റെ പുറത്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ കഥകൾ കാണാൻ പറ്റും. ഇത് മനസ്സിലാക്കിയാണ് കുട്ടികൾ ആ വീട്ടിൽ പോകണോ പോകണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് ഈ ട്രിക്ക് ഓർ ട്രീറ്റിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. യൂറോപ്പിൽ ആരംഭിച്ച മറ്റൊരു പാരമ്പര്യമാണിത്. സഫ ആത്മാക്കളുടെ ദിവസം അവതരിപ്പിച്ചപ്പോൾ ധനികർ പാവപ്പെട്ടവർക്ക് സോൾ കേക്കുകളും നൽകി. സുഗന്ധവ്യഞ്ജനങ്ങളും ഉണക്കമുന്തിരികളും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചെറിയ കേക്കായിരുന്നു അത്. ആത്മാക്കൾക്കായുള്ള ഈ ഒരു ഭക്ഷണം അവർ വീടുകളുടെ മുന്നിൽ തൂക്കിയിട്ടു. 1930 വരെ ഇംഗ്ലണ്ടിൽ ഇത് വളരെയധികം പ്രചാരമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അമേരിക്കക്കാർ ഈ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു പോകുന്നു. ഇന്നും അതിൻ്റെ ഓർമ്മയ്ക്കായി കുട്ടികൾ ഓരോ വീടുകളിൽ പോയി ഡോറ് മുട്ടുകയും ട്രിക്ക് ഓർ ട്രീറ്റ് കളിക്കുകയും ചെയ്യുന്നു.
അമേരിക്കയിൽ ഈ ഹാലോവിൻ്റെ അന്നാണ് മധുര പലഹാരങ്ങളും അതുപോലെ തന്നെ കാൻഡീസിൻ്റെയും വർഷത്തിലെ നാലിലൊന്ന് കച്ചവടം നടക്കുന്നത്. അടുത്തതായി നമുക്ക് ഹാലോവിൻ്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനായ ഹാലോവിൻ പാർട്ടീസ് എന്താണെന്ന് നോക്കാം. 1800കളുടെ തുടക്കത്തിൽ മുതൽ തന്നെ ഹാലോവിൻ പാർട്ടീസുകൾ സജീവമാണ്. തങ്ങളുടെ വീടുകൾ പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ കൊണ്ടും സ്കെലറ്റണുകൾ കൊണ്ടും ലൈറ്റിങ്ങുകൾ കൊണ്ടും അലങ്കരിക്കുകയും ഫ്രണ്ട്സിനെ അതുപോലെ തന്നെ റിലേറ്റീവ്സിനെ എല്ലാം ഈ ഒരു ദിവസം അവർ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം തന്നെ ഹാലോവിൻ ഡ്രസ്സ് അണിഞ്ഞു വേണം വീടുകളിൽ വരാൻ. അതിനുശേഷം അവർ പലതരം ഗെയിംസുകൾ കളിക്കുന്നു. ഉദാഹരണത്തിന് ഓജോ ബോർഡ്, അതുപോലെ തന്നെ ഹാലോവിൻ ഗെയിംസ്, പിന്നെ അതുപോലെ തന്നെ അവർ ഹൊറർ ഫിലിംസ് ഇങ്ങനെയൊക്കെ കണ്ട് ആ ദിവസം ചെലവിടുന്നു. കെൽറ്റിക് സംസ്കാരത്തിലുള്ള ആളുകൾ ഫോർച്യൂൺ ടെല്ലിങ്ങിൽ വിശ്വസിച്ചിരുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇവർ ഈ ദിവസങ്ങളിൽ ഫോർച്യൂൺ ടെല്ലിങ് ഗെയിംസ് കളിക്കുകയും ചെയ്യപ്പെടുന്നു. ഹാലോവിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഹാലോവിൻ കോസ്റ്റ്യൂംസ്. ഈ കോസ്റ്റ്യൂംസ് ഹാലോവിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആയിരിക്കും. മുതിർന്നവർ, കുട്ടികൾ, എന്തിനേറെ പെറ്റ്സിന് പോലെയുള്ള കോസ്റ്റ്യൂംസ് അവൈലബിൾ ആയിരിക്കും. ഹാലോവിൻ തീമിനനുസരിച്ച് പേടിപ്പെടുത്തുന്ന ടൈപ്പ് കോസ്റ്റ്യൂംസ് ആയിരിക്കും യൂഷ്വലി ആളുകൾ ഉപയോഗിക്കാറുള്ളത്. കോസ്റ്റ്യൂംസ് പോലെ തന്നെ ഇവർ മുഖങ്ങളിൽ ചായം തേച്ച് തങ്ങളുടെ മുഖം ഭീതിപ്പെടുത്തുന്ന രീതിയിലാക്കി മാറ്റുന്നു. ഇതും ഹാലോവിൻ പാർട്ടിയുടെ ഒരു സവിശേഷതയാണ്. ഇനി നമുക്ക് ഹാലോവിനായി ബന്ധപ്പെട്ട കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെയാണ് കാർവിംഗ് ഓഫ് ജാക്ക് ഓഫ് ലാൻഡേൺസ്. ഈ ജാക്ക് ഓഫ് ലാൻഡേൺസ് എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഹാലോവിൻ്റെ മെയിൻ ഒരു പ്രത്യേകതയാണ് പംകിൻസ് പല രൂപത്തിൽ കൊത്തിവെച്ച് അതിനുള്ളിൽ വിളക്കുകൾ വയ്ക്കുന്നത്. ഹാലോവിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ ഈ ജാക്ക് ഓഫ് ലാൻഡേൺസ് ഉണ്ടാക്കാൻ വേണ്ടി പംകിൻസ് എല്ലാം സെറ്റ് ചെയ്യും. വീട്ടിലെ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. ആദ്യമായിട്ട് ഇവർ ചെയ്യുന്നത് ഇതിനുള്ളിലെ ഫ്ലഷ് എല്ലാം മാറ്റി അത് എംപ്റ്റി ആക്കും. എന്നിട്ടാണ് അതിന് പുറത്ത് ഇവർ ഡിസൈൻ ചെയ്യുന്നത്. ഇതെല്ലാം കഴിയുമ്പം അതിനുള്ളിൽ വിളക്ക് വെച്ചവർ ഭീമാകാരമായിട്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള രൂപങ്ങളാക്കി മാറ്റും. ഈ ജാക്ക് ഓഫ് ലാൻഡേൺസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് സ്മാഷ് ചെയ്യുന്നതും ഇവരുടെ ഒരു ട്രഡീഷനാണ്. നമുക്കെല്ലാം അറിയാമല്ലോ ഈ പംകിൻസ് എത്ര കാലം കേടാവാതിരിക്കുമെന്ന്. ഹാലോവിൻ നൈറ്റ് കഴിഞ്ഞ് അടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ ആയിരിക്കും ഇവരിത് സ്മാഷ് ചെയ്യുന്നത്. കൂട്ടുകാരും അതുപോലെ തന്നെ അയലോക്കത്തുള്ള ആൾക്കാരും ചേർന്നായിരിക്കും ഇവർ പൊതുവേ സ്മാഷ് ചെയ്യാറുള്ളത്. ഇത് വളരെയധികം രസകരമായിട്ടുള്ള ഒരു ആചാരമാണ്. ഹാലോവിനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കതിലെല്ലാം ഒരു വവ്വാലിൻ്റെ ചിത്രം കാണാൻ പറ്റും. എന്തായിരിക്കും വവ്വാലിന് ഈ ഹാലോവിനുമായിട്ടുള്ള ബന്ധം? അതിൻ്റെ കഥ തുടങ്ങുന്നത് കെൽറ്റിക് സംസ്കാരത്തിൽ നിന്ന് തന്നെയാണ്. ഈ ജനത അവരുടെ പുതുവർഷാഘോഷ വേളകളിൽ മൃഗങ്ങളെ ബലി കൊടുക്കുന്നു, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ തങ്ങളുടെ വിളവെടുപ്പ് കഴിഞ്ഞു വന്ന കൃഷിയുടെ ബാക്കി അവശിഷ്ട ഭാഗങ്ങൾ ഇത് കത്തിച്ച് വലിയ തീഗോളമാക്കി വരുന്ന ഒരു സംസ്കാരവും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ വലിയ തീഗോളങ്ങളും അതുപോലെ തന്നെ ഈ ചോരയുടെ മണമെല്ലാം അവിടുത്തെ ചെറുപ്രാണികളെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ചെറുപ്രാണികളാണ് വവ്വാലിനെ അട്രാക്റ്റ് ചെയ്തിരുന്നത്. ഇതാണ് ഈ വവ്വാൽ ഹാലോവിനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം. മറ്റൊരു കഥ എന്തെന്നാൽ ഈ വവ്വാലുകൾ മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏതെങ്കിലും ഒരു വീട്ടിൽ വവ്വാൽ വന്ന് കുറേ നാൾ താമസിച്ചാൽ ആ വീട്ടിലൊരാൾ മരിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പം ഇതുകൊണ്ടാണ് വവ്വാലുകൾ ഹാലോവിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ ഹാലോവിൻ്റെ ലോകത്തിൽ ഏതൊക്കെ കൺട്രീസിലാണ് ആഘോഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ കാലത്ത് ഹാലോവിൻ പ്രധാനമായി ആഘോഷിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റിലും അതുപോലെ തന്നെ കാനഡയിലുമാണ്. ഈ രണ്ട് രാജ്യങ്ങളിലും ക്രിസ്മസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ഈ ഹാലോവിൻ്റെ. ലാറ്റിൻ അമേരിക്കൻ കൺട്രിയായ മെക്സിക്കോയിൽ ഡേ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ഒക്ടോബർ 31 മുതൽ നവംബർ 2 വരെയാണ് ഈ ഡേ ഓഫ് ഡെത്ത്. ഈ ഡേ ഓഫ് ഡെത്തും ഹാലോവിനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി നമ്മൾ യൂറോപ്യൻ കൺട്രീസ് നോക്കിയാൽ ഇംഗ്ലണ്ട്, അയർലൻഡ് അതുപോലെ തന്നെ സ്കോട്ട്ലൻഡാണ് ഹാലോവിൻ വളരെ ഭംഗിയായി ആഘോഷിക്കുന്നത്. ഇനിയപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഹാലോവിൻ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നടത്തിയൊരു വീഡിയോ ആണിത്. ഹാലോവിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഹാലോവിൻ ഐറ്റംസുകൾ വിപണികൾ കീഴടക്കും. അവയിൽ ഏറ്റവും പ്രധാനം പല രൂപത്തിലും പല വർണ്ണത്തിലുമുള്ള സ്കെലറ്റൻസ് ആണ്. ഈ സ്കെലറ്റൻസ് കൂടാതെ വസ്ത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ
പെറ്റ്സിനുമുള്ള ധാരാളം ഹാലോവിൻ കോസ്റ്റ്യൂംസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹാലോവിൻ പാർട്ടീസിൽ ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് അണിഞ്ഞാണ് ഇവർ പോകാറുള്ളത്. ഇതുകൂടാതെ പല ടൈപ്പുള്ള പംപ്കിൻസ് നമുക്ക് കാണാൻ സാധിക്കും. വീടുകൾ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികൾ ട്രിക്ക് ആൻഡ് ട്രീറ്റ് കളിക്കാനും ഇങ്ങനത്തെ പംപ്കിൻസ് യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും നന്നായി വീടുകൾ അലങ്കരിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം കോണ്ടസ്റ്റുകളും ഈ സമയത്ത് നടത്തപ്പെടുന്നു. അടുത്തതായി ഞാൻ ആദ്യം ഒരു വീഡിയോ ഷൂട്ട് ചെയ്തില്ല ഒരു വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രാത്രിയിൽ ഇതിൻ്റെ ഇലുമിനേഷൻ വർക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഹാലോവിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം പുതിയൊരു വീഡിയോ വരും വരെ ശരൺ സൈനിങ്.